എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ നമ്മുടെ ലവ് ബേഡ്സിനും നമ്മുടെ കോക്ടെയിലിനും അതേപോലെ ജാവയ്ക്കും എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല, നമ്മളിവിടെ നമ്മുടെ കൂട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച തീറ്റയെക്കുറിച്ചാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്രാൻഡാണ്, ആരോഗ്യ എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രത്യേകിച്ച് പലതരം വരുന്നുണ്ട്, ഫിഞ്ച് മിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലവ് ബേഡ്സും കോക്ടെയിൽസിനുള്ളൊരു മിക്സാണ്. അപ്പോൾ ഇതിൽ എന്താ ഉള്ളതെന്ന് നമ്മളൊന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മളിത് 25 കിലോൻ്റെ ഒരു ചാക്കായിട്ടാണ് മേടിക്കാറ്. അപ്പോൾ ഇതിൽ വരുന്ന കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ധാന്യങ്ങളാണ്, അതായത് നമ്മുടെ കൂടെയുള്ള ധാന്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെയാണ് ഇതിലത്തെ കണ്ടൻറ്റ്. അതായത് പലതരം മില്ലറ്റ്സുകൾ, നമ്മുടെ തിന, ശാമ, വരഗ്, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ മണിച്ചോളം, പിന്നെ നമ്മുടെ സൂര്യകാന്തി ഉണ്ട്. ഇതായി കാണുന്നതൊക്കെ ആ സൂര്യകാന്തിയുടെ അരിയാണ്. അതേപോലെ ഈ വെള്ള കാണുന്നത് സഫോളയാണ്. അപ്പോൾ മെയിനായിട്ടും ഇതിലുള്ളത് പലതരം മില്ലറ്റ്സ് ഉണ്ട്, പലതരം മില്ലറ്റ്സുകളും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ളത് എക്സ്ട്രാ വലിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൂര്യകാന്തിയും സഫോളയാണ്. അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ പക്ഷികൾക്ക് ഇങ്ങനത്തെ പലതരമുള്ള ധാന്യങ്ങൾ കൊടുക്കായിരിക്കും നല്ലത്. കാരണം ഓരോ ധാന്യങ്ങളിലും ഉള്ള അടങ്ങുന്ന വൈറ്റമിൻസും അതിൽ നിന്ന് കിട്ടുന്ന മിനറൽസും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു മിക്സഡ് സീഡ് എപ്പോഴും കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ എനിക്ക് നമ്മളെല്ലാവരും തിന മാത്രം കൊടുത്തിട്ടായിരിക്കും നമ്മുടെ സാധാരണ ബജ്ജീസിനൊക്കെ നമ്മൾ വളർത്തിയിരുന്നത്. അപ്പോൾ അന്നും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ബ്രീഡിങ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മിക്സഡ് സീഡ് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പലതരം ഓരോ ധാന്യങ്ങളിലും വ്യത്യസ്തമായ വൈറ്റമിൻസും വ്യത്യസ്തമായ മിനറൽസ് ആയിരിക്കും. ഉദാഹരണം നമ്മുടെ ഈ സൂര്യകാന്തി, സൂര്യകാന്തിയുടെ അരി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇക്ക് പ്രസിദ്ധമാണ്. വൈറ്റമിൻ ഇ ആണ് നല്ല രീതിയിൽ ഫെർട്ടിലിറ്റി, നല്ല രീതിയിൽ ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ പലതിലും ഓരോന്നിലും വ്യത്യസ്തമാണ് പലത്. ഈ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, അങ്ങനെ നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് മാത്രമായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്താണ് അറിയാൻ താല്പര്യമുള്ളതെന്ന്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് എന്താണ് ഇതിലുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറയാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് അത്ര വലിയ പൊടിയോ അഴുക്കോ ഒന്നും കാണുന്നില്ല, ഒരു ഡീസൻറ്റ്. നമ്മൾ വലിയ സൂപ്പറാണെന്ന് പറയുന്നില്ല, എന്നാൽ നമുക്ക് കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല താനും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇത്തരം കൂടുതൽ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസ് കാണാനാണ് താല്പര്യം എന്ന് പറയാം, നമ്മളതേപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.